Hi friends, Assalamu alaikum. Hello, namaskar. Now, we 7 days in my life, 6th day. Now, this special day, I am going to clean it. I am going to clean it. I am going to clean it. I am going to video. Bedroom in the cutting with the stallop. A power dagger, sheet in a sheet to take on a sheet to turn along a square pipe, shader the tunnel, regular and duck it leather. An alibaran square pipe port the can and the tender day load a square pipe port the tunnel of Aragon had a creature leather. A ladang and a reward space, silo and the letter to read a space and a day when the toll. And Aragonet. And the carload straight out the level up or to the tender, the dune, and the tarana kanga crossing an egg taken. Every day under step pattern, she the leather, but I never had a catch to be near step over the very. She the tinderblum, card and never go cutting a patta cane and cut you cook a sea. I was in a man under an energy the club. നിനാതേക്ക് വെള്ളം ഒന്നും ഇടല്ല കാരണം ഇങ്ങനെ നല്ല അങ്ങനെ എല്ലാം നീളത്തിന് ഇട്ടിട്ടുണ്ട് പുറത്തേക്ക് അത് കാരണം അങ്ങനെ അങ്ങോട്ട് മഴ പെയ്താലും നൂത്താലും അടിക്കേ വെള്ളം വരുന്നില്ല അതാണ് വിറക് വര അപ്പോൾ വിറക് വര അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കാല് കൊടുത്തിട്ട് അപ്പോൾ അത് നടുകിൽ ഒരു കാല് അവർ കൊടുത്തിട്ടുണ്ട് അതിനാണ് തന്നെ കല്ല് വെച്ചേക്കണം കേട്ടോ കാരണം വിറക് വെച്ചപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് താഴ്ന്നു പോയി അപ്പോൾ ജസ്റ്റ് ഒന്നൊരു കല്ല് വെച്ചാണ് ഇനിയിപ്പോൾ അവർ വലിയ തരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിറക് പേരായിട്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞത് അപ്രവേശം കാരണം അങ്ങനെ അതിനായിട്ട് ഇനിയൊരു സ്ഥലം വെറുതെ മുടക്കിയിടണ്ടെന്ന് കേട്ടോ അങ്ങനെ ആ ഒരു കോർണറിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് വിറകൊക്കെ കൊള്ളും പിന്നെ ഈ പറഞ്ഞ പോലെ വെറുതെ ഇനി പിന്നെ ഒരു പടവും ഇത് കാര്യങ്ങളും കൊടുത്തിട്ടൊരു പെര കയറ്റിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പോൾ ഈ തേങ്ങാ ചകിരി അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടാകുമ്പോഴാണ് നമ്മളിത് എവിടെ വെക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവുള്ളൂ കാരണം ചകിരി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചാക്കിലാക്കി വെക്കട്ടെ കുറച്ചൊക്കെ വിറക് വരെ ഡീറ്റെയിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ സിമ്പിളായിട്ടൊരു വിറക് വരെ അത്രയുള്ള ചെറിയ ചുരുങ്ങിയ സ്ഥലത്ത് നമുക്ക് ചെറിയ രീതിയിൽ അധികം കാശിന് ചിലവൊന്നും ഇല്ലാതെ ഒരു വിറക് വര സെറ്റ് ചെയ്യുക അത്രയാണ് ഞാനതിനുണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് കിച്ചൺ കാണാം കേട്ടോ കിച്ചൺ ഇപ്പോൾ ഇന്നലെ കമൻറ്റ് ചെയ്തതാണ് കേട്ടോ ഒരു ഐഡിയിൽ നിന്ന്
ആ കണ്ടെയ്നർ ബോക്സുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു കൊടുക്കുമോ പ്ലീസ് 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 എന്നിട്ട് ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഞാൻ കിച്ചണിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുള്ളത് കേട്ടോ. അല്ലാതെ എന്താ നിങ്ങൾ ഏത് നേരത്തും കിച്ചണിൻ്റെ വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോർ റൂമൊന്നും ഇല്ലാതെ ഒരൊറ്റ കിച്ചണിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എന്നവർക്കൊരു ഡൗട്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ അവർ കബോർഡ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സൈഡിൽ വരുന്ന കബോർഡ്. ഇവിടെയാണ് ഞാൻ മല്ലി മുളകുകളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. വേറെ യൂസ് ചെയ്യുന്ന ബോട്ടിൽ വേറെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നാല് ബോട്ടിൽ കൂടെ വെക്കാം കേട്ടോ. സ്പേസ് ഉണ്ട്, ഞാൻ നിങ്ങളുടെ അറ്റത്തേക്കായിട്ട് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് സ്പേസ് നമുക്ക് ഇനിയും പാത്രങ്ങൾ വെക്കാനുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതിൻ്റെ താഴത്തെ കള്ളിയിൽ ഇങ്ങനെ ഒരു കാസറോൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഏലക്ക, കരയാമ്പ്, പട്ട അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഇതിനുവേണ്ടിയാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ചായപ്പൊടി, പഞ്ചസാര, പിന്നെ നമ്മുടെ കരിമസാലകൾ അതൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഓയില്, വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനെടുക്കുന്നതാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷെൽഫിലൊക്കെ ഇനിയും ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ടാണ് നമ്മൾ ടീ ഗ്ലാസ്സുകൾ വെച്ചിട്ടുള്ളത്. ആരെയൊക്കെ വന്നാൽ യൂസ് ചെയ്യുന്ന ചായ കൊടുക്കുന്ന ഗ്ലാസ്സുകളാണ് ഇവിടെ ഈ ഒരു സൈഡിൽ. അതുപോലെ ഈ ഒരു ചിമ്മിനയുടെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ജ്യൂസ് ഗ്ലാസ്സുകളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഷെൽഫുകളിലൊക്കെ ഓരോ ഐറ്റംസൊക്കെ ഇതിലിങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ അതൊരു കേസൊരു ഇത് ബിരിയാണി പൊട്ട് പോലത്തെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്താണ് നമ്മൾ യൂസ് ചെയ്യാത്ത ഫ്രൈ പാനും അതുപോലെ വലിയ കുക്കർ അങ്ങനെയുള്ളതൊക്കെ ഇരിക്കുന്നത്. പിന്നെ അത് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കുക്കർ ഇരിക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന തന്നെയാണ് കേട്ടോ, ജസ്റ്റ് അവിടെ അങ്ങനെ വെക്കുന്നു എന്നേ ഉള്ളൂ. കാരണം ഷെൽഫുകളൊക്കെ ഒരുപാട് ഇനിയും സ്പേസ് ഉണ്ട് ആണ് ഞാനിങ്ങനെ കാണിച്ചിരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അല്ലാതെ ഇപ്പോൾ ഒരുപാട് ഏരിയയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്റ്റോർ റൂം വേണമെന്നൊന്നുമില്ല വീടിന്. കാരണം മിതമായിട്ട് നമ്മൾ ഒരുപാട് പാത്രങ്ങളൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ, എന്നാലും അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ നമുക്കൊരു അടുക്കള തന്നെ ധാരാളമാണ്. അപ്പോൾ അങ്ങനെ മേലത്തെ കബോർഡ്സ് ഇപ്പോൾ കണ്ടില്ലേ. ഇനി താഴെ താഴെ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിക്കൊട്ട അങ്ങനെ ആ ഒരു സ്പേസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഇവിടെ മേടിച്ചിട്ടുള്ള ഷെൽഫുകൾ, കട്ട്ലറി ഷെൽഫ്, അതുപോലെ നമ്മുടെ പ്ലേറ്റ്സ് വെക്കുന്ന ഒരു ഷെൽഫ്, പിന്നെ ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ്. അങ്ങനെയാണ് മൂന്ന് ബാസ്ക്കറ്റുകൾ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു പുൾ ഔട്ടാണ്. പുൾ ഔട്ടിനകത്താണ് നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന മല്ലി, മുളക്, മഞ്ഞൾ അങ്ങനെയുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കരയാമ്പൂ, ജീരകം, കടുക്, ഉലുവ അങ്ങനെയുള്ളതൊക്കെയാണ് ആ കുപ്പികളിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കുറച്ചുകൂടി വലിയ കുപ്പിയിൽ മല്ലിമുളകൊക്കെ. പിന്നെ നമ്മളിത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. ഇതിലാണ് പയർ, കടല, പരിപ്പ്, ഉഴുന്ന് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അതൊക്കെ 1 kg ബോട്ടിൽസാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ആ ഒരു പുൾ ഔട്ടിനകത്ത് സെറ്റായി. പിന്നെ നമ്മൾ കോർണറിൽ ഇങ്ങനെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. കോർണർ ഷെൽഫൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കോർണർ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ്. എന്നിട്ട് അതിനകത്ത് നമ്മൾ നമ്മുടെ ഒരു ബിരിയാണി പൊട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ ചട്ടി അങ്ങനെ നമ്മൾ കണ്ടു കണ്ട പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് കഴിഞ്ഞിട്ടുള്ള ഷെൽഫ് വാഷ് ബേസിൻ്റെ സിങ്കിൻ്റെ അടിയിലുള്ളതാണ്. അത് വേസ്റ്റ് ബോക്സും അതുപോലെ നമ്മൾ സോപ്പ് പൊടി, സോപ്പ്, ഉജാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഷെൽഫുണ്ട്. അതിനകത്തും സ്പേസ് ധാരാളം ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ അച്ചാർ കുപ്പികൾ, അതുപോലെ ഉപ്പ് മാങ്ങ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ ഭരണിയിൽ. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ഭാഗത്തെ ഷെൽഫുകൾ അങ്ങനെ കംപ്ലീറ്റായി. ഇനിയും ആ ഷെൽഫുകളിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒന്ന് രണ്ട് ഷെൽഫുകളിലൊക്കെ ഫ്രീ ആയിട്ട് സാധനങ്ങൾ ഇനിയും കൊള്ളാനും ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുറത്തുള്ള ഷെൽഫുകൾ, ഇതിനകത്ത് നമ്മൾ പുട്ടുകുറ്റി, അതുപോലെ ഇഡ്ഡലി കുക്കർ എന്നുള്ളതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നമ്മളിങ്ങനെ വാങ്ങി നമ്മൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അതൊന്നും ഒക്കെ അവിടെ വെച്ചേക്കണം. പിന്നെ ഈ ഒരു ഷെൽഫിനകത്ത് മിക്സിയും അതിൻ്റെ ജാറുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അറ്റത്തുള്ള ഷെൽഫിൽ എൻ്റെ കേക്ക് ഐറ്റംസാണ്, അതൊക്കെയാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെയുള്ള കബോർഡ്, അതിൻ്റെ താഴെയുള്ള കബോർഡിൽ നമ്മൾ വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. താഴെ കണ്ടാകും മൂന്ന് കബോർഡ്സും പിന്നെ മൂന്ന് വലിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഫസ്റ്റ് വലിപ്പ് നമ്മളതിന് നമ്മുടെ ടവൽസ്, ഷീറ്റ്, ടൂൾസ് അങ്ങനെയുള്ള ഐറ്റംസാണ്. പിന്നെ നമ്മൾ അധികം അങ്ങോട്ട് യൂസ് ചെയ്യാത്ത ചട്ടകങ്ങളും കയ്യിലുകളും അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ അതിൻ്റെ താഴെയാണ് കുറച്ച് സാധനങ്ങളുള്ളത്. ഇത് നമ്മൾ ഈ സപ്ലൈക്ക് ഒന്നൊക്കെ മേടിച്ചു കൊണ്ടുവരുമ്പോൾ എക്സ്ട്രാ ഉണ്ടാവുന്ന ഉഴുന്നും പരിപ്പും കടലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് നമ്മൾ ആ ബോട്ടിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇടുകയാണ് ചെയ്യുക. പിന്നെ ഉള്ളത് ഇവിടെ ഒരു ഷെൽഫ്, അതിലിതാ ഒരു തട്ടിൽ നമ്മൾ അരിപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമൊക്കെ വെക്കാം കേട്ടോ, അതിനുള്ള സ്പേസ് അങ്ങോട്ട് ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നല്ല ഒരു ഷെൽഫ്. ഇവിടെയൊക്കെ വെറും ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയും വെക്കാനുള്ള സ്പേസ് ധാരാളമായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഷെൽഫ് ഇതാണ്. ഇതിനകത്താണ് നമ്മൾ അരി അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ താഴത്തെ തട്ടിൽ നമ്മൾ അരികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നാല് ബോട്ടിൽ അരി ഉണ്ടായിരുന്നു കേട്ടോ, അതിപ്പോൾ കഴിഞ്ഞിട്ടുള്ളതാണ്. ബോട്ടിൽ ഫ്രീ ആയി കിടക്കുന്നത്. ഇപ്പോൾ രണ്ട് ബോട്ടിലാണ്. ഇപ്പോൾ നമ്മൾ ഒരു ചാക്ക് അരി എടുത്തിട്ടുണ്ടെങ്കിൽ നാല് ബോട്ടിലേക്ക് വേണ്ട, മൂന്ന് ബോട്ടിലേക്ക് നമുക്ക് ഒരു 50 കിലോൻ്റെ ചാക്കരി കൊള്ളും. പിന്നെ ദാട്ടപ്പൊടി, സോയാബീൻ, മൈദ, റവ, പിന്നെ നെല്ലുത്തരിയാണ് കേട്ടോ അതിലൊരു പാത്രത്തിൽ. അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ളതാണത്. ഇതിൻ്റെ ബാക്കിലേക്കും നമുക്ക് വേണമെങ്കിൽ ഇനി സ്റ്റോർ ചെയ്യാൻ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ റൂമിൻ്റെ ആവശ്യമൊന്നും ശരിക്കും ഇല്ല. കാരണം ഓവറായിട്ടൊന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങി വെക്കരുത്. കാരണം കണ്ണി കണ്ട ഒരുപാട് പാത്രങ്ങൾ അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും എന്തായിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം മേടിച്ച് നമ്മളത് സൂക്ഷിച്ച് വെക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വീടിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു കിച്ചണിന് നമുക്കൊരു അടക്കവും ഒതുക്കവും ഒരു വൃത്തിയൊക്കെ എപ്പോഴും ഉണ്ടാവും. അതല്ലാതെ കണ്ടമാനം പാത്രങ്ങളാകുമ്പോഴാണ്, തിക്കി തിരക്കി എവിടെ വെക്കാനും സ്ഥലം ഇല്ലാണ്ടൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഒരു ആകെ മൊത്തം ഒരു വൃത്തിയില്ലാതെ വാരി വലിച്ചിട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ്. കാരണം വിറക് പോലെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കിച്ചൺ കബോർഡ്സ് അല്ല കബോർഡ്സ് എല്ലാം സോറി കണ്ടെയ്നേഴ്സ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൂന്നും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതൊന്നും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, കാരണം നാളെ ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ദശക്കാരെ കസിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടാക്കുന്ന പണികളൊന്നും 2 ദിവസത്തിനില്ല കേട്ടോ. അപ്പോൾ ഇനി നാളത്തെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അവിടെ വെഡിങ്ങിന് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് നാളെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അവര് നമുക്ക് Day7 നമ്മുടെ ഈ Day in My Life ലാസ്റ്റ് ഡേ ആയിട്ട് ഇൻഷാല്ല നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.